വോൾ മുഴുവൻ പിള്ളേർ വരച്ച് വൃത്തിയടക്കി വെച്ചിരിക്കുകയായിരുന്നു. ഈ വോൾ പേപ്പർ നമ്മുടെ വോളിൽ സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. ഹലോ എവ്രി വൺ, വെൽക്കം ടു ലിജോസ് ന്യൂബിക്കൻ വേൾഡ്. ഇന്ന് ഞങ്ങള് പുതിയ ഒരു സാധനമായിട്ട് വന്നേക്കുന്ന കേട്ടോ. നമ്മുടെ വോൾ മുഴുവൻ പിള്ളേര് വരച്ച് വൃത്തിയടക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചതെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്താലോ എന്ന്. അപ്പം നമുക്ക് ഫുൾ വോൾ പേപ്പർ മാറിയിട്ട് അതൊന്ന് പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ ആലോചിച്ചു. അപ്പം ഞാനിങ്ങനെ ഓൺലൈൻ ഷോപ്പിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പം കണ്ടുപിടിച്ച ഒരു സാധനം കേട്ടോ. ഇത് നമ്മുടെ വോൾ പേപ്പർ, ജസ്റ്റ് ഇത് ഇത് സ്റ്റിക്കറല്ല, ജസ്റ്റ് വോൾ പേപ്പർ ആണ്. അപ്പൊ നമ്മൾ പശ തേച്ചിട്ട് ഈ വോൾ പേപ്പർ നമ്മുടെ വോളിൽ സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് ബേസിക്കലി ഇതൊന്ന് പെയിന്റ് ചെയ്യണമാണ് താല്പര്യം. കാരണം വോൾ പേപ്പറൊക്കെ എല്ലാം പഴയതാണ്, കീറിപ്പോയി. അപ്പം പിന്നെ ഇപ്പം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേർ വീണ്ടും കുത്തി വരച്ചിടും. അപ്പം അതുകൊണ്ട് ഒരു താൽക്കാലികമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു വളരെ ചീപ്പായിട്ട് ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചേക്കുന്നതാണ്. ഇത് സെൽഫ് അഡേസീവ് അല്ല. ഇത് നമ്മളൊരു പശ തേച്ച് ഗ്ലൂ തേച്ച് നമ്മൾ വോളെല്ലാം തുടച്ചിട്ട് ഗ്ലൂ തേച്ചിട്ട് ഇത് ഒട്ടിക്കും. പിന്നീടാണ് നമുക്ക് പിന്നീട് പെയിൻറ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫുൾ ഓൾഡ് വാൾ പേപ്പർ ഉൾപ്പെടെ നമുക്ക് പറിച്ചെടുത്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു ഞങ്ങൾ മുമ്പേ. അപ്പം നമുക്ക് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ അന്ന് വിചാരിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളെയും കൂടെ നമുക്ക് ഈ വോൾ പേപ്പർ അങ്ങോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇതാണ് ഞങ്ങൾ മേടിച്ച വോൾ പേപ്പർ. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നല്ലൊരു ഡിസൈനാണ്. നമ്മളിതൊരു ഒരു ഫ്രണ്ടിലത്തെ വോളിൻ്റെ ഒരു ചെറിയ ഭാഗത്ത് നമ്മൾ ഇന്ന് ട്രൈ ചെയ്തതായിരുന്നു. അപ്പൊ അത് നല്ല രസമുണ്ട് കാണാൻ. പല ഡിസൈനിലുള്ള കിട്ടും കേട്ടോ. ഓൺലൈനിലൊക്കെ ഞാൻ നോക്കിയപ്പം എനിക്ക് ഇത് ഈ ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ ഇത് ആക്കി. പല ഡിസൈനിലും പിന്നെ സ്റ്റിക്കർ ടൈപ്പിലും വോൾ പേപ്പർ നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ നിങ്ങളുടെയൊക്കെ വോളിന് ഏതാ സൂട്ട് ആവുന്നതൊക്കെ നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമേ. പിന്നെ ബാക്കിയുള്ള ആവശ്യങ്ങൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഒരു ഗ്ലൂ എടുത്തിട്ടുണ്ട്. ആ ഗ്ലൂ ആണ് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. അതിന് ഗ്ലൂ നമ്മൾ ഈ ബൗളിലെടുത്തിട്ട് ഈ ബ്രഷ് വെച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആദ്യമേ തന്നെ വോളെല്ലാം സാധനങ്ങളെല്ലാം മാറ്റി വോള് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഈ ബ്രഷ് വെച്ച് ഗ്ലൂ എല്ലാം അടിച്ചു കൊടുത്തിട്ട് അപ്പം തന്നെ നമ്മൾ എന്താണ് വോൾ പേപ്പർ നമ്മൾ ഒട്ടിച്ചു കൊടുക്കും. പിന്നെ അതിന് വേണ്ടി കട്ട് ചെയ്യാനുള്ള ഒരു നൈഫ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എളുപ്പത്തിൽ പണി തീർക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മെഷർ എടുത്തിട്ട് സീലിംഗ് ടു ഫ്ലോർ വരെയുള്ള മെഷർ എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഓരോ പീസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഒട്ടിക്കാൻ എളുപ്പം. അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഷേക്ക് വരും, ഈ കോർണറിലൊക്കെ വരുമ്പോൾ ഈ എൻ്റെ എഡ്ജ് വന്നിടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അതുകൊണ്ട് നമ്മൾ ഇത് മെഷർ എടുത്തിട്ട് സീലിംഗിൽ നിന്ന് ഈ ബീഡിങ്ങിൽ നിന്ന് താഴത്തെ ഈ ബീഡിങ് വരെയുള്ള മെഷറിംഗ് എടുത്തിട്ട് നമ്മളത് സ്റ്റിക്ക് ചെയ്ത് നമുക്ക് പെട്ടെന്ന് പണി തീർക്കാൻ പറ്റും. പിന്നെ ഈ ഗ്ലൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഗ്ലൂ സെലക്ട് ചെയ്യുമ്പോൾ നോക്കണം നമ്മുടെ പേപ്പറിന്, പേപ്പറിൽ മീൻസ് നമ്മൾ പേപ്പറല്ലേ ഒട്ടിക്കുന്നത്, അപ്പൊ അതിന് പറ്റിയ ഗ്ലൂ ആണോ എന്നുള്ളത് നോക്കി വേണം മേടിക്കാൻ. ഞങ്ങൾ ഇവിടെ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി പർപ്പസ് ഗ്ലൂ ആണ്. ഇതാണ് വോളിന്റെ സ്ഥിതി. ഇതൊരു ചെറിയൊരു ഭാഗം മാത്രമാണ്. പിള്ളേര് ക്രയോൺസിലൊക്കെ വരച്ച ക്രയോൺസും സ്കെച്ച് പെൻസും വേറെ എന്തോ മാർക്കറൊക്കെ. ആ ഞാനിത് ഇത് നമ്മളുടെ എന്താ പറയുക, ആൽക്കഹോൾ വെച്ച് തുടയ്ക്കാനൊക്കെ ശ്രമിച്ചായിരുന്നു. ഈവൻ നമ്മുടെ നെയിൽ പോളിഷ് റിമൂവർ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ട് ഷുഗർ സോപ്പ് യൂസ് ചെയ്ത് ഞാൻ തുടയ്ക്കാനൊക്കെ നോക്കി. പക്ഷെ എല്ലാം ഒന്നും പോവില്ല. പ്രത്യേകിച്ച് പേന കൊണ്ട് എഴുതിയ കാര്യങ്ങൾ ഒന്നും മാറുന്നില്ലായിരുന്നു. അപ്പം അവർ കൂടുതൽ കലാകാരന്മാരായി വടലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുൾ വോളിൽ അവർ ഫുൾ കളറൊക്കെ അടിച്ചു വെച്ചു. പിന്നെ ഒന്ന് തുടങ്ങിയപ്പോൾ പിന്നെ അതങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്, ഇപ്പം വിചാരിച്ച് ഗസ്റ്റൊക്കെ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് കാണുന്ന അതും ഫ്രണ്ടിൽ നമ്മൾ ലിവിങ് റൂമിൽ കയറി വരുന്ന ഭാഗത്ത് ഇതെല്ലാം. അപ്പം ഒന്ന് മാറ്റിയാലോ, കുറച്ച് മൂത്തവരും രണ്ടുപേരും വലുതായി, ഇനി ഇളയാളും കൂടെ ഉള്ളൂ വരച്ച് ഒന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഏതായാലും ഒന്ന് പുതിയ ഒരു വോൾ പേപ്പർ ഒട്ടിച്ചേക്കാന്ന് വിചാരിച്ചു.
അപ്പം ഈ ഭാഗമൊക്കെ ഞങ്ങൾ ഇന്ന് വാൾ പേപ്പർ ഒട്ടിക്കാൻ വേണ്ടി പോണത്. ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തത്. എങ്ങനെയുണ്ട് ഒട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിനിഷിംഗ് ഉണ്ടോ, ലുക്കൊക്കെ എങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഒന്ന് പരീക്ഷിച്ച് കുറച്ച് ഏരിയയിൽ, അതായത് നമ്മുടെ കിച്ചൺ ബെഞ്ച് ടോപ്പിന്റെ അടിഭാഗത്തായിട്ട്. അപ്പൊ നല്ല സ്മൂത്ത് ഫിനിഷാണ്. നമുക്ക് തൊടുമ്പോ തന്നെ നമുക്ക് ആ ഒരു ഒരു വേറൊരു ഡിഫറെന്റ് ഒരു ഫീലിങ്ങിന് ഒരു ടച്ച് കിട്ടും നമുക്ക്. അപ്പൊ നമ്മൾ വിചാരിച്ച സെയിം സാധനം തന്നെ നമുക്ക് മറ്റുള്ള വാളുകളിലും നമുക്കിത് തന്നെ ഒട്ടിക്കാന്ന് വിചാരിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പുറത്തെ വാളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഒരു ഡിഫറെൻ്റ് ലുക്കിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് താമസിക്കാതെ തന്നെ ഒട്ടിക്കാൻ തുടങ്ങാം. അപ്പം നമ്മൾ ഫോട്ടോ എല്ലാം മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോ മാറ്റിക്കഴിഞ്ഞ് നമ്മൾ ഒരു ഒരു ടവൽ എടുത്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള പുറത്തുള്ള ക്ലീൻ ചെയ്ത് നല്ലോണം തുടച്ച് വേറെ ലിക്വിഡ് ഒന്നും യൂസ് ചെയ്യില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ടുള്ളൂ, കാരണം ഗ്ലൂ ഒട്ടിക്കാൻ പോകണം. അപ്പൊ ജസ്റ്റ് ഒന്ന് തുടച്ച് നല്ലോണം തുടച്ചെടുത്തിട്ട് നമ്മൾ ഇനിയിപ്പോ ഗ്ലൂ ഒട്ടിക്കാൻ പോകാം. ഞങ്ങളിവിടെ ടോപ്പ് ബീഡിങ് സീലിംഗിന്റെ അവിടുന്ന് ബീഡിങ് നിന്ന് താഴത്ത് ബീഡിങ് വരെ നമ്മൾ നോക്കി, എല്ലാ സൈഡിലും നോക്കിയപ്പോ അറൌണ്ട് 2.3 meters ആണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഷീറ്റ് നമ്മള് മെഷർ ചെയ്തത് കട്ട് ചെയ്തത് നമുക്ക് ഒട്ടിക്കാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ നമ്മള് അത് പിടിച്ചു കഴിയുമ്പോ നമ്മള് ഒരാൾ ഒട്ടിച്ചു വരുമ്പോ അതിന്റെ അടിയിൽ ഷീറ്റ് പിടിച്ചോണ്ട് വരണം. അപ്പൊ നമുക്ക് റോൾ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ മൂവ് ചെയ്ത് കറക്റ്റ് ആ ഒരു നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനിൽ നമുക്ക് കിട്ടൂല. പിന്നെ അതുപോലെ തന്നെ കോർണറും ഡിഫിക്കൽട്ട് ആയിരിക്കും, കാരണം ഈ മൂവിൽ നമ്മൾ താഴത്തേക്ക് ആകുമ്പോൾ ആ അതിന്റെ ഷീറ്റ് ഒന്ന് ഇവിടെ തട്ടുവോ നമുക്ക് കറക്റ്റായിട്ടൊരു കോർണറിൽ ആ ഒരു എഡ്ജ് നമുക്കൊന്ന് കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരാൾ ഒട്ടിച്ച് ഗ്ലൂ തേച്ച് ഒട്ടിച്ച് അപ്പം തന്നെ മറ്റേ ആൾ ഇതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസ് എല്ലാം കറക്റ്റ് ഫ്ലാറ്റ് ആയിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പം അത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഒന്ന് മെഷർ ചെയ്തിട്ട് ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം. 2.3 meters. അപ്പം നമ്മളിവിടെ 2.3 meters മെഷർ ചെയ്ത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പോവാണേ. നമ്മൾ 2.3 meters കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു ഗ്ലൂ ഇതിനകത്ത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. നമ്മൾ ബ്രഷ് യൂസ് ചെയ്ത് നമ്മൾ ബൗളിലേക്ക് തേച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഗ്ലൂ തേച്ച് കൊടുക്കുവാണ്. നമ്മൾ ഇത് സെക്യൂരിറ്റി ക്യാമറയാണ്, ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ആവും. അതുകൊണ്ട് ഞങ്ങൾ ലാസ്റ്റ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അവിടെ കട്ട് ചെയ്തിട്ട് ആ എഡ്ജസ് എല്ലാം ക്ലിയർ ചെയ്യുകയാണ്. ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താണ് കോർണർ കട്ട് ചെയ്തെടുക്കുവാണ്. അത് നമ്മൾ പിന്നീട് നമ്മൾ ഒട്ടിച്ചു മാറ്റാം.
ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വാളില് വാൾപേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഇത് നോക്കിയാൽ നല്ല രസമല്ലേ കാണാൻ, വേറൊരു ലുക്ക് വന്നില്ലേ വാൾപേപ്പറിനൊക്കെ? ഡിഫറെന്റ് നമ്മൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ, മീൻസ് ആ ഫോട്ടോസ് ഏതെല്ലാം കാണിച്ചു കേട്ടോ, ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. അതായത് ആ വൃത്തിയുടെ എല്ലാം ഒന്ന് മാറി കിട്ടി. അപ്പൊ ഇത് വന്നു കഴിഞ്ഞപ്പോ നല്ലൊരു ലുക്കാണ്, നല്ല എന്താ പറയാ, ആ വാൾപേപ്പറിന്റെ ഒരു ഭംഗിയുണ്ട്. അതിൽ ആ ലൈൻസ് ഒക്കെ വളരെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് നമ്മുടെ ഫാമിലി ട്രീ കൂടെ മോളിൽ സെറ്റ് ചെയ്യാനുണ്ട്. അത് ഞങ്ങൾക്ക് തന്നെ കൊറേ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നൊക്കെ ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ ഇനി സമയമെടുത്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ. അച്ഛ ഇത്ര ഒട്ടിച്ചല്ലോ, ഒട്ടിച്ചതിനെ കുറിച്ച് അച്ഛക്ക് എന്താ പറഞ്ഞു കൊടുക്കാനുള്ള? അവർ ചോദിക്കുമായിരിക്കും ഒബ്വിയസ്ലി എന്തൊക്കെയാണ് ലൈക്ക് എന്റെ ഡ്രോബാക്സ്, അല്ലെ എങ്ങനെയായിരുന്നു ഒട്ടിക്കുമ്പോ എങ്ങനെയായിരുന്നു? ഒട്ടിക്കുന്ന ഞാൻ ആദ്യം വിചാരിച്ച് എളുപ്പത്തില് ഒട്ടിച്ചെടുക്കാന്ന് വിചാരിച്ചു. പക്ഷേ ആദ്യമേ ഒട്ടിച്ചതിനെ കാട്ടാൻ കുറച്ചും കൂടെ പിന്നീട് അത്ര ഈസി ആയിരുന്നില്ല നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ച് തിരക്കും കൂടെ ഉണ്ടായിരുന്നു, നമ്മൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാന്നുള്ളൊരു ഫാസ്റ്റിലും കൂടെ പോയപ്പോ ഉദ്ദേശിച്ച പോലെ കാര്യം തന്നെ. നമ്മൾ ടൈം എടുത്ത് കുറച്ച് സ്പെൻഡ് ചെയ്യണം, കാരണം അല്ലെങ്കിൽ ആ കറക്റ്റ് ആ ഫിനിഷിംഗ് ഒന്നും കിട്ടില്ല. ഇടയ്ക്ക് എയർ ബബിൾസ് കയറി വരും, അത് നമ്മള് ഡയറക്റ്റ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എയർ ബബിൾസ് അറിയാൻ പറ്റില്ല. നമ്മളിപ്പോൾ കർട്ടനൊക്കെ മാറ്റി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംഗിളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ചുളിവും മടക്കൊക്കെ കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ വരാണ്ട് നമ്മള് നല്ല ക്ലീൻ ആയിട്ട് ഒട്ടിച്ച് ആ എയർ ബബിൾസ് എല്ലാം കളഞ്ഞ് പിന്നെ നമ്മള് ഗ്ലൂ ചേക്കുമ്പോ അത് ഫുൾ ഒറ്റടിക്ക് തേക്കരുത്, അത് നമ്മള് കുറച്ച് മുകളിൽ തേച്ചിട്ട് പിന്നെ വാൾപേപ്പർ ഒട്ടിച്ചിട്ട് ഒരു ഇത്ര ഭാഗം നമ്മൾ ഒരു ഏരിയ എടുത്തിട്ട് ഒട്ടിക്കുക. പിന്നെ അപ്പൊ തന്നെ എടുക്കുക, ഒട്ടിക്കുക 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 ഒട്ടിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഒട്ടിച്ച് ബബിൾസ് എല്ലാം കളഞ്ഞു വരുമ്പോ ഇവിടുത്തെ ഡ്രൈ ആയിട്ടുണ്ടാവും, അപ്പൊ ഗ്ലൂ വേസ്റ്റ് ആയി പോകും. അപ്പൊ നമ്മള് ഒരു ചെറിയൊരു ഇത്ര ഒരു ഏരിയ എടുത്തിട്ട് നമ്മൾ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് സാധനം ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല ഫിനിഷിംഗ് ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ബബിൾസ് ഒന്നും വരുവില്ല. കാരണം അത്ര ഏരിയ നമ്മൾ കവർ ചെയ്യുന്നില്ല, കുറച്ച് കുറച്ച് ഏരിയയിൽ നമുക്ക് പെട്ടെന്ന് വന്നാൽ നമുക്ക് ഇങ്ങനെ ഇത് ചെയ്തെടുക്കാം. അപ്പൊ അതാണ് നമുക്കൊരു, ഞാൻ തോന്നി അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളത്ര പ്രൊഫഷണൽസ് ഒന്നും അല്ല. നമ്മള് ജസ്റ്റ് ഇങ്ങനെ കണ്ട് വീഡിയോസ് കണ്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുറെ കാര്യങ്ങൾ റെഫർ ചെയ്ത് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്. അപ്പം കൊറേ ബബിൾസ് വന്നായിരുന്നു ആദ്യമൊക്കെ, ഞങ്ങൾ വിചാരിച്ച് ഫെയിൽ ആയി പോകുമെന്ന്. പക്ഷെ ആദ്യം കുറെയൊക്കെ ഒട്ടിച്ച് പിന്നെ വളരെ സ്ലോ ആക്കി പിന്നെ പയ്യെ പയ്യെ ഒട്ടിച്ച് സമയമെടുത്ത് വിൻഡോ വൈപ്പർ, അത് ഒത്തിരി യൂസ്ഫുൾ ആയിരുന്നു. പക്ഷെ അത് തന്നെ വേണ്ടിട്ട് എന്തോ സാധനം നമുക്ക് ഇങ്ങനത്തെ അഡ്ഹസീവ് ഫിലിംസ് ഒക്കെ ഒട്ടിക്കുമ്പോൾ നമുക്ക് ഈ മറ്റേ ടൂൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നുണ്ട് ഒരു ചെറിയൊരു സ്ക്വയർ ടൈപ്പ് പോലത്തെ, അത് വെച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാം. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുമ്പോൾ നല്ലോണം നോക്കി ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ പേപ്പറിൽ ചിലപ്പോൾ ക്രാക്ക് വരാൻ ചാൻസ്, കീറിപ്പോവാൻ ചാൻസ്. അപ്പൊ ഒന്ന് ഒരു വില്ല ബലത്തിൽ ഞെക്കാണ്ട് പയ്യെ നൈസായിട്ട് ഞെക്കി അത് കറക്റ്റായിട്ട് ഇങ്ങനെ തൂത്തെടുത്താൽ മതി, എന്നിട്ട് ബബിൾസ് ഒന്നും വരില്ല. അപ്പൊ ഈ ഒരു നല്ലൊരു ലുക്കായിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് ഇനിയിപ്പോഴാണ് പിള്ളേര് വരച്ച് വൃത്തിയിടാകുന്ന അറിയത്തില്ല. അത് നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ നമുക്ക് മെയിൻലി നമുക്ക് താല്പര്യം ഒരു പെയിന്റിങ് ചെയ്യാനാണ്. പക്ഷെ അത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പിള്ളേരും വലുതായിട്ടുള്ള അവരും നമ്മൾ ഇത്രയും കാശൊക്കെ മുടക്കി ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വീണ്ടും അത് ക്രയോൺസും സ്കെച്ച് പെനൊക്കെ എല്ലാം കൊണ്ട് വരച്ച് വൃത്തിയിടാക്കും. അപ്പൊ നമുക്കൊരു ഒരു ടെമ്പററി ഒരു സെറ്റപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഇതിപ്പോ നമ്മൾ ഓൾറെഡി വാൾപേപ്പറിലാണ് ഒട്ടിച്ചേക്കുന്നത്, അതുകൊണ്ട് നമുക്കൊരു പീൽ ചെയ്ത് നമുക്ക് പിന്നെ മാറ്റിയിട്ട് നമുക്ക് പിന്നീട് വാളില് പ്ലാസ്റ്റർ ചെയ്ത് നമുക്ക് പെയിന്റ് ചെയ്യാൻ പറ്റും പിള്ളേരൊക്കെ വലുതായി കഴിയുമ്പോൾ. അപ്പൊ പിന്നെ അങ്ങനെയാണ് നിങ്ങൾക്ക് പ്ലാൻ ഇരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകം വേറെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഗ്ലൂ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര സ്ട്രെങ്ത് ഉള്ള ഗ്ലൂ യൂസ് ചെയ്യരുത്. ഇൻ കേസ് നിങ്ങൾ അത് ഒട്ടിച്ചിട്ട് പിന്നീട് നിങ്ങൾക്ക് പറിച്ചിട്ട് വേറെ ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും വലിയ സ്ട്രെങ്ത് ഗ്ലൂ ചെയ്യരുത്, കാരണം ഇത് ജസ്റ്റ് ഒരു പേപ്പർ മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊന്ന് വാളിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള ഒരു ടൈപ്പിലെ ഗ്ലൂ വാങ്ങിച്ചു വന്നാൽ നമുക്ക് ഈ നമ്മളവിടുത്തെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഓൺലൈൻ സ്റ്റോർ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആയിരിക്കും, നിങ്ങൾ അത് നോക്കിയാൽ മതി. ഞങ്ങൾ ഇവിടുത്തെ ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത്, ഈ ഗ്ലൂ വാങ്ങിച്ചത് ഇവിടുത്തെ ഒരു ടൂൾ ഷോപ്പിൽ നിന്നാണ്, ഹാർഡ്വെയർ ഷോപ്പിൽ നിന്നാണ്. പിന്നെ എന്താണ് ഷീറ്റ് വാങ്ങിച്ചത് ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് സൂട്ട് ആകുന്നുള്ള രീതിയിൽ അത് ചെയ്താൽ മതി. കാരണം ഇൻ കേസ് നിങ്ങൾക്ക് പിന്നീട് പറിച്ചെടുക്കാൻ പറ്റാത്ത രീതി വരരുത്, കാരണം നിങ്ങൾക്ക് പിന്നീട് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും ഒരു ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. വില്ല ഹൈ തിക്കുള്ള സ്ട്രെങ്ത് ഉള്ള ഗ്ലൂ വാങ്ങാണ്ടിരുന്നാൽ ജസ്റ്റ് ഒരു പേപ്പറാണത്, അത് ഒട്ടി ഇരിക്കുന്ന ഒരു ടൈപ്പിലുള്ള ഗ്ലൂ വാങ്ങിച്ചാൽ മതി. നാട്ടില് പൊതുവെ നമ്മള് തേച്ചിട്ട് സിമെന്റ് തേച്ചിട്ട് പിന്നെ പെയിന്റ് അടിക്കുകയല്ലേ, നാട്ടില് ചിലപ്പോ അത്ര യൂസ്ഫുൾ ആയിരിക്കില്ല. പക്ഷെ ചില വീടുകളില്
നമുക്ക് ജസ്റ്റ് ചില എന്താ പറയാ പോർഷൻസ് ഒക്കെ മറയ്ക്കാൻ വേണ്ടിട്ട് വാൾപേപ്പർ യൂസ് ചെയ്യാം. പക്ഷെ പുറത്തുള്ള കൺട്രീസിലൊക്കെ ഇപ്പൊ ഞങ്ങളുടെ വീട് എന്ന് വെച്ചുകഴിഞ്ഞാൽ വാൾപേപ്പർ ആണ് യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിന്റെ മുകളിൽ ഇതൊട്ടിച്ചിരിക്കുന്നത്. ഒരു പുത്തൻ വാൾപേപ്പർ ഒട്ടിച്ച ഉള്ള രീതിയിലാണ്. ചീപ്പാണ് കാര്യങ്ങള്. ഇപ്പം ഞങ്ങള് മേടിച്ച ഒരു റോളിന് $20 നാട്ടിലേതാണ്ട് ആയിരം രൂപ ആയിട്ടുള്ളൂ. $20 രണ്ടും കൂടെ ഒരു $2,000 ഒരു ഒന്നര റോള് യൂസ് ചെയ്തു തോന്നുന്നു ഇവിടെ. ഒന്നര റോള് ഇപ്പൊ 2500 നിർത്താം. പിന്നെ വേറൊരു കാര്യം നിങ്ങക്ക് ഈ പറഞ്ഞ പോലെ വേറൊരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങക്ക് ഈ ഒരു ഈ റൂമിലെ എല്ലാ വാൾസിൽ ഒട്ടിക്കുന്നതിന് പകരം ഒരു വാള് തിരഞ്ഞെടുത്ത് എപ്പോഴും നമുക്ക് കാണാന്നുള്ള ഏറ്റവും വിസിബിൾ ആയിട്ട് എപ്പോഴാണ് നമ്മുടെ കയ്യിൽ വരുന്നത്, ആ വാളിൽ നിങ്ങൾക്കൊരു നല്ലൊരു വാൾപേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞാൽ റൂമിന്റെ ലുക്ക് തന്നെ വേറെ ഡിഫറെന്റ് ആയി മാറും. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമുക്ക് അതിനുള്ള ഇതില്ല, കാരണം എല്ലാം ഇവിടെ വിൻഡോ ആണ്, ഇവിടെ മാത്രമുള്ള വാള്. അപ്പൊ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ഇതൊരു വേറൊരു പ്രത്യേക ലുക്കാണ് മറ്റേ വാൾസ് വെച്ച് നോക്കുമ്പോൾ. പിന്നെ നമുക്ക് ബാക്കിയുള്ള പിള്ളേർ, ഇപ്പൊ നമ്മൾ എല്ലാ വാൾസിലും ഒന്നും ഇപ്പൊ ഒട്ടിക്കുന്നില്ല, കാരണം ആ സൈഡിലൊക്കെ ഒന്നും വലിയ കുഴപ്പമില്ല, കാരണം പിള്ളേരുടെ കയ്യിൽ നിർത്തുന്ന കുഴപ്പമില്ലാത്തതുകൊണ്ട്. ഇനിയിപ്പോ ഈ സൈഡിലുണ്ട്, അപ്പുറത്തെ സൈഡിലും ഒക്കെ ഒട്ടിക്കാനുണ്ട്. അപ്പൊ ഇത് ടൈം എടുത്ത് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ടൈം കിട്ടുന്ന പോലെ രണ്ടുപേരും വർക്കിംഗ് ആണ്, പിന്നെ പിള്ളേർ വന്ന് സ്കൂളിൽ നിന്ന് കഴിഞ്ഞാൽ അവരായിട്ട് ബിസിയാം. അപ്പൊ അതെല്ലാം ടൈമെല്ലാം നമ്മൾ നോക്കിയിട്ട് സമയം കിട്ടുന്ന പോലെ നമ്മൾ ചെയ്ത് വിടാനാണ് പ്ലാൻ. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പരിപാടികൾ. ഞങ്ങളുടെ ഫാമിലി ട്രീ കൂടെ ഞങ്ങൾക്ക് സെറ്റ് ചെയ്യാനുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ട്രൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. പക്ഷെ ചെയ്യുന്നതിന് മുമ്പേ ഒരു ചെറിയ ഭാഗം ഒന്ന് ട്രൈ ചെയ്ത്, അതായത് മുഴുവൻ റോളും കൂടെ ഒരുമിച്ച് മേടിക്കരുത്. ഒരു റോള് മേടിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ ബാക്കി റോളുകൾ മേടിക്കാവുള്ളൂ. അപ്പൊ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് ലൈക്കും ഷെയറും ചെയ്യണം. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.